എടാ മൊബൈലൊന്ന് മാറ്റിട്ടല്ലേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അഭിമാനത്തോടെ കൂടിയാണ് ഇന്ന് രണ്ടുപേരും കാര്യം. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും നല്ല ചിത്രം മലയാള അറിവിലെ സിനിമയ്ക്ക് ലഭിച്ച എൻ്റെ സന്തോഷത്താണ്. അതോടൊപ്പം എൻ്റെ സി ജി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കിട്ടി, എൻ്റെ കോസ്റ്റ്യൂംസ് നല്ല സൈ ഭാഷയിലുള്ള എത്ര ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ എന്നാൽ ഇതെല്ലാം മികച്ച സിനിമയായി കുഞ്ഞാലി കേരളത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. എൻ്റെ എല്ലാ ക്രെഡിറ്റും ആൻ്റണിക്കാണ്. കാര്യം ഏറ്റവും അവാർഡ്, ഏറ്റവും ബെസ്റ്റ് ഫിലിം. ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന് ചേർന്ന് അതിൻ്റെ അങ്ങനൊരു സിനിമ എടുക്കുക, അങ്ങനൊരു സിനിമ എടുക്കാൻ ധൈര്യം കാണിക്കുക, അങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കുക. വളരെ ഒരു സങ്കടകരമായ കാലഘട്ടത്തിലൂടെയാണ് സിനിമ കടന്നുപോയിക്കൊണ്ടത്. അതുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളിൽ ഞങ്ങൾ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മലയാളത്തിൽ മാത്രമല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇത്രയും ഭാഷയും, അത് ചൈനീസ് ഭാഷയിലോട്ട് മാറ്റം ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു. ഈശ്വരൻ്റെ എന്താ പറയുക, കടാക്ഷം സാധിക്കുകയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹം നിറഞ്ഞ നന്ദി. ഇത്രയും കാലം സിനിമയെ കൊണ്ട് നടന്നതിനും ഇത്രയും കാലം നല്ല സിനിമകൾക്കായി ഞങ്ങളുടെ കൂടെ നിന്നതിനും കുഞ്ഞിൽ നന്ദിയോട് ആന്റണിയോട് സംസാരിക്കാൻ പറഞ്ഞാൽ തീരാത്ത അത്ര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. കാരണം മോഹൻലാൽ സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെയും ഒരു സ്വപ്നമായിരുന്നു കുഞ്ഞാലി മരക്കാർ. ആ സിനിമയുടെ ആ മോഹൻലാൽ സാറിൻ്റെയും പ്രിയ സാറിൻ്റെയും സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു ജോലി മാത്രമാണ് ശരിക്കും എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരു 20-21 വർഷത്തോളമായിട്ട് സിനിമകൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലൊരു ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് മോഹൻലാൽ സാറിനോടാണ്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ശരിക്കും ഞാനവിടെ എൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ പ്രിയദർശൻ സാറിനും സംവിധായകൻ എന്നുള്ള നിലയിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് മോഹൻലാൽ സാറിനും കൂടി ഒരു അംഗീകാരം കിട്ടണമേ എന്ന് മനസ്സിൽ അറിയാതെ അറിഞ്ഞൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇത് എല്ലാവരുടെയും, ശരിക്കും അതിന് മോഹൻലാൽ സാർ മുതൽ അതിൽ സഹകരിച്ച എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് കിട്ടിയ ഒരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനത്തോടു കൂടി തന്നെയാണ് അതിനെ വച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഈ സമയത്ത് പറയാതെ ഞാൻ ആ മനസ്സിൽ നിന്ന് ഞാൻ ആ അംഗീകാരം വാങ്ങിക്കുന്നത് ശരിക്കും ആ എനിക്ക് കിട്ടുന്ന അംഗീകാരത്തിന് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ യാത്രയെ ഇവിടെ എത്തിച്ച മോഹൻലാൽ സാറിന് സമർപ്പിക്കണം എന്ന് തന്നെയാണ് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചല്ല ഞാൻ, എൻ്റെ ക്യാമറ, എൻ്റെ ആർട്ട് ഡയറക്ഷൻ, എൻ്റെ ആക്ഷൻ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു അതിലൊരു ചായ കൊടുത്ത ഒരു ആളെപ്പോഴും ഞങ്ങൾ നോക്കുന്നു. നല്ല സിനിമകൾ ഇനി ഉണ്ടാകട്ടെ. ഇതുപോലെ ഇത് ഈ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറുപാത് സിനിമാസിനെ വളരെയധികം സ്നേഹത്തോടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ, അതുപോലെ ഈ സിനിമയെ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് കോൺഫിഡൻറ്റ് റോയ് സാർ, അറിവിപ്പിള്ള സാർ, അതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മളുടെ എല്ലാ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും കൂടെ വന്നിരിക്കുന്ന ബാബുചാൽ മാധവൻ സാർ, ജേറ്റി സാർ, ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മളെ യാത്രയ്ക്ക് നമുക്ക് താങ്ങായി നിൽക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരോടെല്ലാം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്.